ഇരിക്കൂ കുട്ടികളെ, ഡ്രോയിങ്ങിന്റെ പീരീഡ് ആണല്ലേ. ഇതുവരെ നിങ്ങൾ വരച്ചിട്ടില്ലാത്ത ഒന്നാണ് ഇന്ന് നിങ്ങൾ വരയ്ക്കേണ്ടത്. നിങ്ങൾ പ്രവാചകൻ മുഹമ്മദ് എന്ന് കേട്ടിട്ടില്ലേ, അദ്ദേഹത്തിന്റെ ഫോട്ടോ വരയ്ക്കുകയാണ് വേണ്ടത്. ചോദ്യമൊന്നും വേണ്ട, വരച്ചാൽ മതി. നിങ്ങൾക്കറിയാമല്ലോ, മുഹമ്മദ് നബിയുടെ ഫോട്ടോ വരയ്ക്കുന്നതോടെ ലോകത്തുള്ള മുസ്ലിങ്ങളെല്ലാം അതിനെതിരെ രംഗത്തിറങ്ങും. അതോടെ നമ്മുടെ ഈ പ്രദേശവും വിദ്യാലയവും വരയ്ക്കുന്ന നിങ്ങൾ പോലും ലോകത്ത് തന്നെ അറിയപ്പെടും. പ്രിയപ്പെട്ട ഹബീബെ, ഞങ്ങളുടെ ടീച്ചർ ഇതാ അങ്ങയെ വരയ്ക്കാൻ ആവശ്യപ്പെട്ടിരിക്കുകയാണ്. ഞാൻ അങ്ങയെ കണ്ടിട്ടില്ലല്ലോ, പിന്നെ എങ്ങനെ വരയ്ക്കാൻ? എനിക്കങ്ങയെ വരയ്ക്കാനാവില്ല, പക്ഷേ അങ്ങയെ കുറിച്ച് എഴുതാനാവും. ദിവസങ്ങളോളം, പേജുകളോളം, കാരണം ഞാൻ കണ്ട ഒത്തിരി നല്ല മുഖങ്ങളുണ്ട്. അങ്ങയുടെ ചരിത്രവും കഥകളും വായിക്കുമ്പോൾ കണ്ണീർ തുടയ്ക്കാൻ പാടുപെടുന്ന എന്റെ ഉമ്മ രാത്രി ദീർഘനേരം നിസ്കരിക്കുകയും സുജൂതിൽ കിടന്ന് മറ്റുള്ളവർക്ക് വേണ്ടി കരഞ്ഞ് പ്രാർത്ഥിക്കുകയും ചെയ്യുന്ന എന്റെ ഉപ്പ മുസ്ലിമായതിന്റെ പേരിൽ ആളുകൾക്കിടയിൽ വെച്ച് അപമാനിക്കപ്പെട്ടപ്പോഴും എല്ലാം പുഞ്ചിരിയോടെ സ്വീകരിച്ച എന്റെ പെങ്ങൾ കുൽസുത്ത, തെറ്റുകൾ എന്റേതായിട്ടുകൂടി എന്നോട് മാപ്പ് ചോദിക്കുന്ന എന്റെ കൂട്ടുകാരൻ നജീബ്, മറ്റുള്ളവർ പ്രയാസപ്പെടുന്നത് കാണുമ്പോൾ അറിയാതെ കണ്ണെ നനയുകയും അത് പരിഹരിക്കാനായി കൂടെ ചെല്ലുകയും ചെയ്യുന്ന എന്റെ അയൽവാസി ഹസനിക്ക, ഇതെല്ലാം വരയ്ക്കാനാണ് എനിക്ക് തോന്നിയത്. കാരണം ഇതെല്ലാം അങ്ങയുടെ ഗുണങ്ങളാണെന്നാണ് ഞാൻ മനസ്സിലാക്കിയത്. ഇത്തരം സദ്ഗുണങ്ങളെല്ലാം ഒന്നിച്ചു ചേരുമ്പോൾ മാത്രമാണല്ലോ അങ്ങായി തീരുന്നത്. പക്ഷെ എല്ലാം കൂടി വരയ്ക്കാൻ സമയമില്ലതാനും. അതുകൊണ്ട് ഞാൻ കണ്ണുകൾ അടച്ചിരുന്നു, ഇവയെല്ലാം മനസ്സിലൂടെ മിന്നി മറഞ്ഞു. അപ്പോൾ താങ്കൾ എന്റെ അടുത്തേക്ക് വരുന്നതായി ഞാൻ കണ്ടു, സുഗന്ധപൂർണമായ ഒരു നിറപ്പുഞ്ചിരിയോടെ. ടീച്ചറോട് കാര്യങ്ങൾ വിശദീകരിച്ച് കൊടുക്കണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ടായിരുന്നു, പക്ഷെ ടീച്ചർ എന്നെ അതിനനുവദിച്ചില്ല. അവരെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല, കണ്ടതിനെ സ്നേഹിക്കാനേ അവർക്കറിയൂ. പക്ഷെ ഞാനങ്ങനെയല്ലോ, എനിക്കങ്ങയെ സ്നേഹിക്കാനാവും. ജീവിതത്തിൽ ഒരിക്കൽ പോലും ആ പൂമുഖം കണ്ടിട്ടില്ലെങ്കിലും അങ്ങയെ ഞാൻ അങ്ങേയറ്റം സ്നേഹിക്കുന്നു. അബീബെ, പ്രവാചകരെ സാധ്യമല്ലെന്നറിയാം, എങ്കിലും ആഗ്രഹിച്ചു പോവുകയാണ്. അങ്ങേക്ക് ഒന്നുകൂടി ഞങ്ങൾക്കിടയിലേക്ക് തിരിച്ചു വരാനായെങ്കിൽ ഏതാനും മണിക്കൂറുകളെങ്കിലും ഏതാനും മിനിറ്റുകളെങ്കിലും അതുമല്ലെങ്കിൽ ഏതാനും സെക്കൻഡുകളെങ്കിലും എങ്കിൽ എന്റെ ടീച്ചർക്ക് അങ്ങേ ഒന്ന് കാണാമായിരുന്നു. അതോടെ അവരും അങ്ങയെ സ്നേഹിച്ചു തുടങ്ങുമായിരുന്നു. തീർച്ചയായും